നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. ഇന്ത്യയുടെ മിന്നലാക്രമണത്തിന് തിരിച്ചടി നൽകാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധഭീതിയിൽ അമർന്നിരിക്കുകയാണ് കശ്മീരിന്റെ താഴ്വരകൾ. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് പാക് വിമാനങ്ങൾ ആക്രമണം നടത്താൻ ശ്രമം നടത്തിയെങ്കിലും ഇന്ത്യ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതോടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഉള്ളത്. ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടികൾ റദ്ദാക്കി ദില്ലിയിലേക്ക് മടങ്ങി. പൂർണ്ണ സജ്ജരായിരിക്കാനാണ് സൈന്യത്തിനുള്ള നിർദ്ദേശം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇതാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ നിലവിലുള്ള അവസ്ഥ. അടിയും തിരിച്ചടിയും തുടരുകയാണ്. പാക് വിമാനം വെടിവെച്ച് വീഴ്ത്തിയെന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാനും അവകാശപ്പെടുന്നുണ്ട്. യുദ്ധ സമാനമാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിർത്തി പുകയുന്ന സാഹചര്യത്തിൽ ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർണായകമായ ചർച്ചകൾ നടക്കുന്നത്. IB, റോ മേധാവികൾ, പാരാമിലിറ്ററി ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി എന്നിവരുമായും രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിർത്തിയിലെ സേനാവിന്യാസം എത്തരത്തിൽ വേണമെന്നതും പ്രകോപനം ഉണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കണം എന്നതും ചർച്ച ചെയ്യാനാണ് ഈ കൂടിക്കാഴ്ചകൾ. സൈന്യത്തോട് സജ്ജമായിരിക്കാൻ രാജ്നാഥ് സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ മുഴുവൻ കരുത്തും പ്രകടമാക്കിക്കൊണ്ടുള്ള സൈനിക വിന്യാസം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകും. അതേസമയം ജനങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കണമെന്നും ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിർത്തി പുകയുമ്പോൾ ദേശീയ യുവജനോത്സവ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിപാടിയിൽ യുവാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ PMO ജീവനക്കാരൻ വിവരം പ്രധാനമന്ത്രിക്ക് കൈമാറുകയായിരുന്നു. ഉടൻ തന്നെ പ്രധാനമന്ത്രി ചടങ്ങിലുണ്ടായിരുന്ന കേന്ദ്ര കായിക മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിനെ വിവരം അറിയിക്കുകയും പരിപാടി നിർത്തി ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. അജിത് ഡോവലുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. ബുഡ്ഗാമിൽ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണതിന് പിന്നാലെ കശ്മീരിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളവും ചണ്ഡീഗഡ് അമൃത്സർ വിമാനത്താവളങ്ങളും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ സ്കൂളുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ജനങ്ങൾ വീടുകൾക്ക് അകത്ത് തന്നെ കഴിയാനാണ് സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രജൌരി, പൂഞ്ച്, ഉറി അടക്കമുള്ള മേഖലകളിലെ ചില ഗ്രാമങ്ങൾ സൈന്യം ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചാബ്, ഹരിയാന അതിർത്തി പ്രദേശങ്ങളിലും സൈന്യം ജാഗ്രതയിലാണ്. ഏത് സമയത്തും അപകടം പ്രതീക്ഷിച്ച് കശ്മീരി ജനത കടുത്ത ഭീതിയിലാണ് ഉള്ളത്. വ്യോമാക്രമണം തടയുന്നതിന് വേണ്ടി ആശുപത്രികളുടെ മേൽക്കൂരയിൽ റെഡ് ക്രോസ് ചിഹ്നം പെയിന്റ് ചെയ്യാൻ സൈന്യം അടിയന്തരമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആശുപത്രികളിൽ മരുന്ന് ശേഖരിച്ചു വെക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം തുടങ്ങിയത്. ഗ്രാമീണരെ മറയാക്കിയായിരുന്നു മോർട്ടാർ ഷെല്ലാക്രമണം ഉണ്ടായത്. എന്നാൽ പാക് സൈനിക പോസ്റ്റ് തകർത്ത് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. ജനവാസ മേഖലകളിലെ ആക്രമണം ഒഴിവാക്കാൻ ഇന്ത്യൻ സൈന്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.